മഴവേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തനി നാടൻ ഒരു വിഭവമാണ് ചെയ്യാൻ പോകുന്നത്. ചക്കക്കുരു മാങ്ങയും കൂടിയിട്ട് ഒരു ഒഴിച്ചുകറി ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പം ഇപ്പൊ നാട്ടിലാണെങ്കിൽ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആണ്. നല്ല ചെലച്ച മാങ്ങയും അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ചക്കക്കുരു ഒക്കെ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഈ സീസണിലാണെങ്കിൽ മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ തന്നെ ഈ കറി എനിക്ക് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. പണ്ട് അമ്മ ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കറിയായിരുന്നു. സ്വന്തമായിട്ട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇപ്പോഴാണ് മനസ്സിലായിട്ട്. പക്ഷെ അമ്മയെ വെച്ചതെന്ന് പറയുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടാണ്. പക്ഷെ എന്നാലും ആ ടേസ്റ്റിന്റെ അടുത്ത് വരെ ഒപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ കറിയൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോ 20 ചക്കക്കുരു ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുളിക്കനുസരിച്ചിട്ട് മാങ്ങ എടുക്കണം. എനിക്കിതാ ഇതുപോലെയുള്ള ഒരു ചെറിയ മാങ്ങയാ കിട്ടിയത്. അപ്പൊ അതിനധികം പുളി ഇല്ലാത്ത കാരണം ഒരു മാങ്ങ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങ. ഞാനിപ്പോ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി. ഇനി മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. 2 എണ്ണം, അതും എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ ഇത് തനി നാടൻ കറിയായത് കാരണം കറിവേപ്പില വേണം. പിന്നെ 1 ഗ്ലാസ് വെള്ളം വേണം. പിന്നെ കടുക് വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയും 1/2 സ്പൂൺ കടുക്, പിന്നെ 1 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് കറിയാക്കുന്നത് നോക്കാം. അപ്പൊ ഈ ചക്കക്കുരു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരു ആണ്. അപ്പൊ നമുക്ക് വെളിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ എപ്പോഴും ചക്കക്കുരു അവൈലബിൾ ആകണമെന്നില്ല നാട്ടിലെ പോലെ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നാട്ടിൽ നിന്ന് ചക്കക്കുരു കൊണ്ടുവരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നിരക്കെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണെങ്കിൽ 6 മാസം വരെ നമുക്ക് കേടാകാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമ്മളിത് കുക്കറിലാണ് കറി വെക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് വെക്കാം. പിന്നെ ചേർക്കേണ്ടത് പച്ചമാങ്ങ, എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചിട്ടാ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസില്, അതായത് ഫ്ലെയിം നല്ല സിമ്മാക്കി വെച്ചിട്ട് 2 വിസില് കേൾക്കണം. ഇനി ഓരോ സ്ഥലത്തും കിട്ടുന്ന ചക്കക്കുരുവിന്റെ വേവ് വ്യത്യാസമായിരിക്കും. അപ്പൊ 2 വിസിലിന് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-ഓ 2-ഓ വിസിലും കൂടി എക്സ്ട്രാ എടുത്ത് വെക്കണം. അപ്പൊ നമുക്കിത് അടച്ച് 2 വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാൻ പോവാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ കൂട്ടത്തില് ജീരകവും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് 2 വിസില് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ പ്രഷർ പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ പ്രഷർ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് വെന്തോ നോക്കണം. കണ്ടത് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ വെന്തൊടഞ്ഞിട്ടും ഇല്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് അരയണം, നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം മാറണം, അതുവരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ചക്കക്കുരു ആയത് കാരണം ഇരിക്കും തോറും തിക്കാകും. അപ്പൊ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസി ആണോ വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അപ്പം ഇതേപോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം.
ഈ സമയത്ത് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർത്താൽ മാത്രം മതി. ഇപ്പൊ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനിയാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്തില്ലേ തനി നാടനായിട്ടുള്ള ചക്കക്കുരു മാങ്ങ ഒഴിച്ചു കറി. ഇത് ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.